ഒരു വീട് വാടക വരുമ്പോൾ അതിന്റെ ടാപ്പ് ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണ്ടില്ല സുഗ്നേടാ ഏത് ടാപ്പാ കംപ്ലൈന്റ് സുലു നീ ആ ടാപ്പ് ഒന്ന് കാണിച്ചു കൊടു സുഗ്നേട്ട ഒന്ന് കാണിച്ചു കൊടുത്തൂടെ ഞാൻ എക്സർസൈസ് ചെയ്യുന്ന കാണുന്നില്ല സുലു ഈ കസർത്ത് കാണിച്ചിട്ട് എന്തിനാ ഞാനിത് ചെയ്യുന്നില്ല ഇനി വാ ഞാൻ കാണിച്ചുതരാം ഇവിടെ മുഴുവൻ വെള്ളമാണല്ലോ ഇവന്മാരാ ചേച്ചി പണി അറിയൂല ഇവിടുത്തെ വെള്ളം മുഴുവൻ കോരിട്ട് വിട്ടാ മതി നിങ്ങളാണ്ടാക്കി പിരിയും പെട്ടെന്ന് നോട്ടാ പെണ്ണായി പോയി അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാത്ത ഞാൻ തുടച്ചോളാം നിങ്ങൾ ടാപ്പ് ശരിയാക്കിക്കോ എന്താണ് നോക്കി പേടിപ്പിക്കുന്നേ സുളിച്ചേച്ചിനെ കാണണില്ല കുളിക്കായിരിക്കും പരാജയായില്ല ഇയാളും തഴയും ഉണക്കാട്ടേക്കണം തെറ്റുവാണ് ചേച്ചി ഇവിടെ പോയി സുനേട്ടാ വയറു കുറയ്ക്കാനുള്ള എക്സസൈസ് ആണ് അല്ലടാ കമ്പി വളയ്ക്കാനുള്ള എക്സസൈസ് ആണ് എന്നിട്ട് കമ്പി വളഞ്ഞിട്ടില്ലല്ല എടാ ഇത് പട്ടാളക്കാർക്ക് മാത്രമുള്ള ഒരു എക്സസൈസ് ആണ് അതെ സുലി ചേച്ചി സുലി ചേച്ചിയോ സുലോനി ചേച്ചി വിളിടാ സുലോനി ചേച്ചി സുലോനി ചേച്ചി അല്ല നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ അല്ല ഒന്നാം തീയതി അല്ലേ സുലോൻ ചേച്ചി എടുത്ത് കൈനീട്ടം വാങ്ങിക്കാൻ പുറത്ത് വന്നതാ കൈനീട്ടം ഞാൻ തന്നാ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ട് വൈകുന്നേരം ആവുമ്പൊ കൈനീട്ടം വാങ്ങിക്കാൻ വന്നോളൂ പണിക്കും പോത്തില്ല വിലക്കും പോത്തില്ല വീട്ടിൽ പോടാ ഇടാ നിന്റെ വീട്ടിൽ പോവാൻ ക്രോപ്പും വന്ന് എണ്ണവും തെറ്റിട്ട് ഇനി വേറെ ചെയ്യാം ചേട്ടാ ചേട്ടൻ പട്ടാളത്തിൽ യുദ്ധത്തിനൊക്കെ പോകാറില്ല പിന്നെ യുദ്ധത്തിന് പോകാറില്ലേ എന്നിട്ട് അവിടൊന്നും പറ്റിയിട്ടില്ലേ നീ ഒന്ന് പിടിച്ച അത് പൂവല്ല കസേര കിടക്കണം
പക്ഷേ നീ ഇരിക്കണ്ട. എടാ, ഈ യുദ്ധത്തിൽ അപകടം ഉണ്ടായി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്താ? എന്റെ ഒരു അത്ഭുത സസ്യമുണ്ട്, അതിന്റെ ഇലയെടുത്ത് പിഴിഞ്ഞ് അതിന്റെ നീര് ഏത് മുറിവിലൊഴിച്ചാലും അപ്പൊ തന്നെ ഒട്ടിപ്പോവും. ഒരു യുദ്ധത്തിനിടയ്ക്ക് എന്റെ മുട്ടയിൽ ഒരു വെടിയുണ്ട വന്നുകൊണ്ട് എന്നിട്ട് വിറക് കീറി വെച്ചേക്കുന്ന പോലെ ഞാൻ ആ അത്ഭുതം വരുന്നില്ലേ, അതെടുത്ത് ഈ മുറിവേലം കൊഴിച്ചു, തപ്പേന്നും കൊട്ടിപ്പോയി, പാടുപോലും ഇല്ലായിരുന്നു. ഒറിജിനലായിട്ട് എന്ന സസ്യത്തിന്റെ രണ്ടെല്ലാം എനിക്ക് തരൂ. അതെന്തിനാ? അതിന് ചാറ് പിഴിഞ്ഞേ നിങ്ങളുടെ അണ്ണാക്കിലെ വെച്ച് ഒട്ടിക്കാൻ. ഇതൊന്നും ഞാൻ കേക്കണ്ടല്ല, സുനിച്ചേച്ചിനും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണി അല്ല. ഇയാളിങ്ങനെ നുണ പറഞ്ഞ ഇയാളുടെ നാക്ക് വേദന എടുക്കൂലേ? ബോസ് ഒന്ന് മാറ്റിപ്പിടിക്കാം. ഇവനിതെന്ത് പറ്റി? ആ കാന്താരിമുളക് നിങ്ങളും കടിച്ചല്ലേ, എനിക്ക് അപ്പോഴേ തോന്നി അവള് നിങ്ങൾക്കിട്ട് പണി തരുമെന്ന്. ഈ കാന്താരിമുളക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടിക്കാറുള്ളതാ, പക്ഷെ പാവങ്ങളോട് ഭയങ്കര കരുണയാ. ബൈ ദ ബൈ, ഈ ക്ഷീണം തീർക്കാൻ നമുക്കൊന്ന് കൂടിയാലോ? ഞാൻ റെഡിയിട്ട കൈനീട്ടം കുപ്പിയായിട്ട് കിട്ടിയാ മതി. നിനക്കുള്ള കൈനീട്ടം ഞാൻ കാലുകൊണ്ട് തരുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? മാറിക്കണം കേട്ടോ സ്വാമി. അതെ, നാളെ നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോവാം. ഒരാളെ കാണാനാ, എന്റെ ഒരു അകന്ന ബന്ധുവാ, പേര് രാമേട്ടൻ. ഹലോ രാമേട്ട, ഞങ്ങൾ ഇവിടെ എത്തി. കണ്ടു കണ്ടു. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ പിള്ളേര്. ഇത് രാമേട്ടൻ, എൻ്റെ ഒരു ചേട്ടനാണ്. ഇത് കാത്തപ്പൻ, അത് പ്രഗിണി, അത് സ്വാമി, ഇത് കിടു. കടുവോ? കടുവല്ല, കിടു. എല്ലാരും പേരിനൊരു പ്രത്യേകതയുണ്ടല്ലോ. എനിക്കും ഇതൊക്കെ തന്നെ അറിയത്തുള്ളൂ. മീനെടുത്തു തരാം, ഞാൻ തരകിലെ ജോലിക്കാരനാണ്. പക്ഷെ അടുത്ത തവണ വരുമ്പം കൃത്യമായിട്ട് കാശ് കൊടുക്കണം. എങ്ങനെ ചെയ്യാനാ പ്ലാൻ? തട്ടിടാനും ഫീൽഡിൽ പോകാനുമാണ് പ്ലാൻ. ഇവര് നാല് പേരുണ്ടല്ലോ. ആ, ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ദുരഭിമാനം വെടിഞ്ഞ് ഇതിന് ഇറങ്ങി തന്നെ വലിയ കാര്യമാ. കാശ് കിട്ടണം. കാശൊക്കെ കിട്ടും, അത് നോക്കി പിടിച്ചെടുക്കുന്നതിലാ കാര്യം. എന്നാണെന്ന് വെച്ചാ വിളിച്ചിട്ട് എല്ലാം ശരിയായി. വാ, വാ.